ഹലോ ഫ്രണ്ട്സ്, അജസ് ബ്ലോഗിന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്ത്, നമ്മുടെ വീടിൻ്റെ അല്ല, നമ്മുടെ വന്ന വീടിനടുത്ത് ഒരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലർക്കൊക്കെ അറിയായിരിക്കും, മലമേൽ പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ, ഞാൻ മാത്രമല്ല, നമ്മുടെ ചങ്ക് അബി, ഡ്രൈവർ ആശാൻ, പഴയ വീടിക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ആശാൻ, പിന്നെ ഉണ്ട് പുറത്ത്, ഇവനെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഉണ്ട് കൊച്ച് കൊച്ചിറങ്ങൻ, പിന്നെ നമ്മുടെ കാർത്തി, കാർത്തിൻ്റെ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ, പിന്നെ നമ്മുടെ സൂര്യ. നമ്മളെല്ലാം കൂടെ ഇനി അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവിടെ ചെന്നിട്ടാണ്. കുരങ്ങന്മാരാണ് ഇരിക്കുന്ന മൊത്തം കുരങ്ങന്മാരാണ്. ഇവിടെ മുമ്പ് ഇത്ര നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കുരങ്ങ് ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതാണ് മലമേ പാറ കാണുന്നത്, ഈ പുറകെ കാണുന്നതാണ് മലമേ പാറ. നമ്മുടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയൊക്കെ താഴെയൊക്കെ ഭയങ്കര കുഴിയാണ്. ഇതാണ് നമ്മുടെ മലമേ പാറയിലേക്കുള്ള എൻട്രി. ഇത് മലമേൽ ക്ഷേത്രമാണ്, നമ്മുടെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് തൊട്ട് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരള, മലമേൽ ടൂറിസം, DTPC കൊല്ലം. ഇവിടം തൊട്ടാണ് അതിൻ്റെ എൻട്രി. നമ്മുടെ ആശാനൊക്കെ പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ച് പോവാണ്. എനർജി കണ്ടേ പിള്ളേ. ഇതാണ് സൈഡ് വ്യൂ, അമ്പലമാണ് കാണുന്നത്, മലമേൽ ക്ഷേത്രം. അടിപൊളിയാണ് കാണാൻ, അടിപൊളി സ്ഥലമാണ്. ടിക്കറ്റ് റേറ്റ് മുതിർന്നവർ 20, കുട്ടികൾ 10, സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 200. നമ്മൾ ആദ്യം ചെന്നത്, ആദ്യം കയറി ഇങ്ങോട്ട് വരുന്നത് നടപ്പാറയാണ്. നടപ്പാറ അതായത് നടക്കാൻ പറ്റുന്ന ഇതിൽ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് നടന്നൊക്കെ ഇവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. ഇവിടെ ഇരുന്നാൽ തന്നെ അടിപൊളി ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ചുറ്റും മല അങ്ങ് ദൂരെയുള്ള റോഡും, ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെ വരും. ഇവിടെ നല്ല കാറ്റാണ് അടിക്കുന്നത് കേട്ടോ. ഈ പാറയ്ക്കകത്ത് തന്നെ ഇവിടെ അടിപൊളി ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചുതരാം. ഒരു ആമ്പൽക്കുളം, താമരയൊക്കെ, താമര ആമ്പലൊക്കെ ആയിട്ട്, നീലത്താമരയാണ്, നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടാണ്. ഈ പാറ നിറയെ അപ്പുപ്പൻ താടികൾ, അപ്പുപ്പൻ താടികൾ നാടകമാണ്. ഇവിടെ നടന്ന് നമുക്കറിയാം ഇതിൻ്റെ എൻഡ് വരെ ഇങ്ങ് വരെ വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അപ്പുറത്തെ അത് ആ പാറ കാണുന്നത് അപ്പുറത്തെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാറയാണ്. അവിടെ അധികം അങ്ങോട്ട് ആരും കയറ്റി വിടത്തൊന്നുമില്ല. താഴെ
അപകടം വരാൻ ചാൻസ് ഉണ്ടായുണ്ട്. ഇവിടെ പിന്നെ എല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് സേഫ് ആയിട്ടിരിക്കുക. അടിപൊളി ആയിട്ടുണ്ട് അല്ലയോ? നല്ല ഒരുപാട് ഇതായി. നമ്മള് പക്ഷെ അന്ന് വന്നപ്പോ കുളമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ കുളമൊക്കെ അതുകൊണ്ട് ഇപ്പോഴാണ് ഈ താഴോട്ട് ഇറങ്ങി പോകാനുള്ള സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് റോസ് ഒക്കെ നിപ്പുണ്ട്, കാണിച്ചു തരാം. ഇവിടാണ് നടപ്പാറ, ഇത് കുറച്ച് താഴെ വരപ്പാ, അതേ ഉള്ളൂ. അല്ലാതെ ഇനി താഴോട്ട് അതിൽ കൂടുതൽ ഉണ്ട്, ആ ഗ്രില്ല് കാണുന്ന അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. അതിൽ കൂടുതൽ അങ്ങോട്ട് താഴോട്ട് പോകാക്കത്തില്ല. പിന്നെ ആൾക്കാർ വരുന്നവരൊക്കെ പോകുന്നവരൊക്കെ കാണും, പക്ഷേ ഇവിടെ പെർമിറ്റ് ഇത് ഇതുവരെ ഉള്ളൂ. ഇങ്ങോട്ടുള്ള വഴിയാണ്, പക്ഷേ ഇതിലെ വഴിയൊക്കെ ഉണ്ട്. ആൾക്കാർ വരുന്നവർ പോകുന്നതായിരിക്കും, നശിപ്പിച്ചിട്ടേക്കാണ്, ലോക്കൊക്കെ തകർന്ന് നടക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊരു ഇത് ഒരു ചെറിയ പാറയാണ്, നടപ്പാറ എന്നും പറഞ്ഞുള്ള ഒരു പാറയാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ ബോഡി കാണിച്ച പോലെ ഓരോ സ്ഥലമുണ്ട്, ഓരോ പാറയുണ്ട്. നമുക്ക് ആ ഓരോ പാറകളിലും കയറാം. ആ പാറകളിലെല്ലാം അതിൻ്റെ സ്ഥലത്തിൻ്റെതായ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് അടക്കുകയാണ്. സേവ് ദ ഡേറ്റ് ആണ് അവിടെ. എനിക്ക് എത്രയും സ്ഥലം ഇവിടെ ഉണ്ടാക്കിട്ടിട്ട് എല്ലാം വന്നണ്ട ഈ പാറയുടെ കീഴിൽ ചെരുവില് എല്ലാം എണീറ്റ് പോവാ. ഗൈസ്, ഞങ്ങൾ തണല് നോക്കിയിരുന്നതാണ്. അയ്യപ്പോ, കുത്തനുള്ള ഏറ്റവും എന്ന് ഇതിലെ നടന്നാ മതി. ഇവിടുന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇത് ഇതിനകത്തുള്ള കടയാണ്, കടകളാണ്. കുട്ടിക്കല്ലേ ഊരുന്നില്ലേ? പൊളി പൊളി പൊളി. ചുറ്റും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ. അങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കൊച്ച്, നല്ല കൊച്ച്, നല്ല കൊച്ച്. അവാർഡ് കൊടുക്കേണ്ട കൊച്ചാണ്, സർക്കാരിനോട് നമുക്ക് പറയാം. പ്ലാസ്റ്റിക് നമ്മളിനി പോകുന്നതുകൊണ്ട് ആ കാണുന്ന പറയുണ്ട്, ആ കാണുന്ന പറയലോട്ടാണ്. അവിടെ നിന്ന് നമ്മുടെ ചടയമംഗലം ജടായുപ്പാറയൊക്കെ കാണാൻ കഴിയും. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള വഴി. ഇച്ചിരി ഡേഞ്ചർ വഴിയാണ്, കൊച്ചു കൊച്ചു പിള്ളേരെ കണ്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കണം.
മറക്കുന്നതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ചാടിക്കിടക്കുന്നറിയോ മരക. ആ ഇതല്ല അതിനപ്പുറം ചാടിക്കിടക്കുന്ന മര കണ്ടില്ലേ. ഇനിയാണ് ഇനിയാണ് റിസ്ക്. ഈ ഈ പറയണ നാട് കാണി പറയാം, നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കയറാൻ പോകുന്നത്. ഈ ഇതിൻ്റെ മുകളിൽ ചെന്ന് കയറിയാൽ നമുക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ നമുക്ക് അറിയാവുന്ന കുറച്ച് പ്രദേശങ്ങളും പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ജടായിപ്പാറ ജടായിപ്പാറ കാണാൻ കഴിയും. ഈ ഈ പാറ കയറിപ്പോൾ വെച്ചിട്ട് റിസ്ക്കുള്ള കാര്യമാണ്. പിള്ളേരെയും കുട്ടികളായിട്ടൊക്കെ വരുന്ന ടൂറിസ്റ്റ് കയറി പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വരാം, അഡ്വഞ്ചറാണ്. നല്ല വഴിയില്ല. കൊടുക്കത്ത് പറയാം അതൊക്കെ എന്ത്. ഓ ഇല്ല, കാണുന്ന റോഡുണ്ടല്ലോ അത് നമ്മളിങ്ങോട്ട് വന്ന വഴിയാണ്, നമ്മുടെ വഴി. ഇത് ആ കാണുന്ന റോഡ് മെയിൻ റോഡാണ്. ഇവിടെ പിന്നെ ചെറിയൊരു പാറക്കോര് പോലെ കാണാം, മുമ്പൊക്കെ ഉള്ളതായിരുന്നു തോന്നുന്നു. മുമ്പ് പാറ പൊട്ടിച്ചു കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ട കാണാൻ കഴിയുന്നത്. പൊളി സ്ഥലമാണ് അല്ലേ ചേട്ടാ. സൂപ്പർ സാർ. വഴിയാണ് പ്രധാനം വരുന്നത്, സ്വന്തം റിസ്കിലായിരിക്കും. പിള്ളേരെ കണ്ടൊക്കെ സ്വന്തം റിസ്കിൽ വേണം എന്നുള്ളത്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇവിടെ. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല സുഖമാണ്, നല്ല കാറ്റാണ്, അടിപൊളിയാണ്, നല്ലൊരു പ്രത്യേക ഫീലാണ്. എന്താ പിന്നെ തോന്നുന്നത്? അല്ല ഇതിനെ വയ്യ, കോവിഡൊക്കെ വന്നതിന് ശേഷം കയറാനൊന്നും വയ്യ, ബുദ്ധിമുട്ടാണ്. പ്രായമാവാം, പക്ഷേ 56 വയസ്സായി. താഴെ കുറെ വീടുകളൊക്കെ ഉണ്ട് ഗൈസ്. ഈ പാറയുടെ ടോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാ, ചെറിയൊരു ഇടുക്ക് വഴിയാണ്. വഴി പിടിച്ചു കയറാനാന്ന് കമ്മിയാണ്. ഇവിടെ ഡെയിലി വരുന്ന ഒരു ജീവൻ
ഐ പറ ചേടാ കാണാൻ പറ്റത്തില്ല, ചെറുതായിട്ട് കാണാൻ, ഫോണിൽ ക്യാമറ ഇല്ല, അത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ കാരണം ഇവിടെ നിന്ന് നോക്കി നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലെ കാണുന്നുണ്ടാണ് അതൊട്ടും കാണാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് നല്ലപോലെ കാണാൻ കഴിഞ്ഞാണ്. പിന്നെ അവിടെയൊക്കെ ഓരോ പാറകളുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അതുകൊണ്ട് എല്ലാം എല്ലാം കാണുന്ന ഒരു ടൗണാണ്. എന്താ ഒത്തിരി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഫോണിൽ ക്യാമറയിൽ. പിന്നെ ഇങ്ങനെ ഓരോ അടിപൊളി സ്ഥലങ്ങളും പ്രദേശങ്ങളാണ് ചുറ്റും. നല്ല പൊളി വൈബാണ്, ചിരിക്കാനും നിൽക്കാനും ഉള്ളതിനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങളെ ഈ പാറയിൽ നിന്ന് കാണിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.